നമസ്കാരം. സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് തിലകിൻ്റെ മകനും നടനുമായ ഷമ്മി തിലകൻ. അവർ ആരൊക്കെയാണെന്നത് റിപ്പോർട്ടിലുള്ള രഹസ്യമാണ്. പവർ ഗ്രൂപ്പിനെ കുറിച്ച് ഹേമ കമ്മിറ്റിയല്ല ആദ്യം പുറത്തു പറയുന്നതെന്നും ഷമ്മി തിലകൻ വ്യക്തമാക്കി. 2015 സംവിധായകൻ വിനയൻ്റെ ജഡ്ജ്മെൻറ്റിൽ പിഴ ശിക്ഷ ഈടാക്കിയിട്ടുണ്ടെന്നും കുറ്റവാളി എന്ന് തെളിഞ്ഞ ആളുടേതാണെന്നും ഷമ്മി തിലകൻ പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ താരങ്ങളുടെ മൗനം കുറ്റബോധം കൊണ്ടോ അസുഖം കൊണ്ടോ ആവാമെന്നും ഷമ്മി തിലകൻ പരിഹസിക്കുകയും ചെയ്തു. തൻ്റെ അച്ഛൻ റിപ്പോർട്ടിന് എത്രയോ മുമ്പ് തന്നെ മരിച്ചിരുന്നതാണ്. പക്ഷേ റിപ്പോർട്ടിൽ ഇപ്പോഴും ഹൈലൈറ്റ് അച്ഛൻ തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തൻ്റെ മൊഴിയെടുത്തില്ലെന്നും ഷമ്മി തിലകൻ വ്യക്തമാക്കി. ഇനി താനും അതിൽ പ്രതിയാണോ എന്നും അറിയില്ലെന്നും ഇനി അതുകൊണ്ടാണോ തൻ്റെ മൊഴി എടുക്കാത്തതെന്നും അദ്ദേഹം പറയുന്നു. പണ്ടൊന്നും കാരവാൻ ഇല്ലായിരുന്നു. സ്ത്രീകൾക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങളും ഇല്ല. ഭാരത നിയമ സംഹിത പ്രകാരം കുറ്റകൃത്യം എവിടെയെങ്കിലും നടന്നെന്നറിഞ്ഞാൽ പോക്സോ ഉൾപ്പെടെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഗുരുതരമായ തെറ്റാണ്. എന്തുകൊണ്ടാണ് പോലീസിൽ അറിയിക്കാത്തതെന്ന് ചോദ്യമുയരും. ഹേമ കമ്മിറ്റി ഉൾപ്പെടെ കുറ്റക്കാരാവും. താരങ്ങൾ പ്രതികരിക്കാതിരുന്നതിന് പിന്നിൽ മൗനം വിദ്വാനുഭൂഷണം എന്ന നിലപാട് ആയിരിക്കാമെന്നും ഷമ്മി തിലകൻ വ്യക്തമാക്കി. കൂടുതൽ പ്രതികരണത്തിന് മുതിർന്നാൽ ഒരു പക്ഷേ എൻ്റെ ജീവന് തന്നെ അത് ഭീഷണിയാകുമെന്നും ഷമ്മി വ്യക്തമാക്കി. തൻ്റെ സഹോദരിയോട് ഒരു നായക നടൻ മോശമായി പ്രതികരിച്ചത് താൻ അറിഞ്ഞിരുന്നു എന്നും അതിനെക്കുറിച്ച് പൊതുയിടങ്ങളിൽ പ്രതികരിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാനിനി കൂടുതൽ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ വണ്ടി ഇടിച്ചു തെറിപ്പിക്കാനും ഞാൻ പോകുന്ന വഴികളിൽ ആംഗ്യം കാണിക്കാനും ആളുകൾ വരും എന്നാണ് ഷമ്മി തിലകൻ പ്രതികരിച്ചത്.